നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളെക്കാളും സമ്പത്തുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് വിശ്വസിക്കുവാൻ പ്രയാസമാണെങ്കിലും ഇത് സത്യമാണ് ഭക്തർ കാണിക്കയായി നൽകുന്ന തുകകളും സമ്പത്തുമൊക്കെയായി സമ്പന്ന പട്ടികയിൽ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലടക്കമുണ്ട് എന്തിനധികം ലോകത്തിൽ തന്നെ വിലയ്ക്ക് വാങ്ങുവാൻ ശേഷിയുള്ള ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അത് ഒട്ടും അതിശയോക്തി ആവില്ല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ 10 ക്ഷേത്രങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പതിറ്റാണ്ടുകാലം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായിരുന്നു ആന്ധ്രയിലെ തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം ഇവിടെ ഭക്തർ തിരുപ്പതി ഭഗവാനെ കാണിക്കയായി സമർപ്പിക്കുന്ന മുടി ലേലം ചെയ്തു കിട്ടുന്ന പണമാണ് പ്രധാന വരുമാനം ലോകത്തിലെ ഏറ്റവും അധികം വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഇന്ത്യയിലെ ആത്മീയ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്ന സംഗതികളിലൊന്നാണ് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന സന്യാസിയായ ഷിർദി ബാബ എല്ലാ മതത്തിലും പെട്ട ആളുകൾ ആരാധിക്കുന്ന ബാബ ഹിന്ദു ദൈവങ്ങളിൽ യഥാർത്ഥ രൂപമുള്ള ഏക ദൈവമാണെന്ന പ്രത്യേകതയുമുണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ സമ്പന്ന ക്ഷേത്രമാണിത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിലെ വൈഷ്ണവ ദേവി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു ഗുഹയുടെ ഉള്ളിലായാണുള്ളത് വർഷത്തിൽ ഏകദേശം 1 കോടിയിലധികം തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രവുമാണിത് ഒരു ദിവസം 25000 ആളുകൾ മുതൽ 200000 ആളുകൾ വരെ സന്ദർശിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് മുംബൈയിലെ സിദ്ധി വിനായക ക്ഷേത്രം പ്രധാന ക്ഷേത്രങ്ങളിലെ ഗണേശന്റെ വിഗ്രഹം മാത്രം 3.7 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുള്ളതാണ് വർഷത്തിൽ 100 കോടി മുതൽ 125 കോടി വരെയാണ് ഈ ക്ഷേത്രത്തിന് കാണിക്ക ഇനത്തിൽ മാത്രം ലഭിക്കുക ക്ഷേത്രങ്ങളുടെ നഗരമായ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന മധുരമീനാക്ഷി ക്ഷേത്രം തമിഴ്നാട്ടിലെ സമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു ദിവസം ശരാശരി 20000 സന്ദർശകരാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്നാൽ ഇവിടുത്തെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മീനാക്ഷി തിരുക്കല്യാണ ഉത്സവത്തിന് മാത്രം 10 ലക്ഷത്തോളം ആളുകൾ എത്തുന്നു എന്നതാണ് കണക്കാക്കുന്നത് വർഷത്തിൽ 60 മില്യൺ ഇന്ത്യൻ രൂപയാണ് ഈ ക്ഷേത്രത്തിന്റെ വരുമാനം ജഗന്നാഥന് സമർപ്പിച്ചിരിക്കുന്ന ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം പാവങ്ങളുടെ ദൈവം അഥവാ ദരിദ്ര നാരായണൻ എന്നാണ് ഇവിടെ വിഷ്ണു അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നിധികൾക്ക് വേണ്ടി 18 ലധികം തവണ ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ 7 അറകളിൽ 2 അറകൾ മാത്രമാണ് ഇതുവരെയും തുറന്നിട്ടുള്ളത് ബാക്കിയുള്ള 5 അറകളിൽ സ്വർണമടക്കമുള്ള വില കൂടിയ നിധികൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം വർഷം 50 കോടി രൂപയാണ് ഇവിടെ കാണിക്കയും മറ്റുമായി ലഭിക്കുന്നത് മോക്ഷഭാഗ്യത്തിനായി വിശ്വാസികൾ തേടിയെത്തുന്ന കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സമ്പന്ന ക്ഷേത്രങ്ങളുടെ പട്ടികയിലെ അടുത്ത ക്ഷേത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ തേടിയെത്തുന്ന ക്ഷേത്രമാണിത് സ്വർണം പൂശിയ ഗോപുരങ്ങളും മറ്റുമാണ് ഇതിന്റെ പ്രത്യേകത ഇവിടെ കാണിക്കയായി മാത്രം വർഷത്തിൽ 6 കോടിയിലധികം രൂപയാണ് ലഭിക്കുക വർഷം തോറും 2 ലക്ഷത്തിലധികം വിശ്വാസികൾ എത്തിച്ചേരുന്ന അമർനാഥ് ഗുഹാക്ഷേത്രവും സമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിലുണ്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു ശിവലിംഗം മാത്രമാണ് ഇവിടെ കാണുവാനുള്ളത് ശിവൻ തന്റെ അമരത്വത്തിന്റെ രഹസ്യം പാർവതിദേവിക്ക് വെളിപ്പെടുത്തിയ സ്ഥലമാണിത് പെരിയാർ കടവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ശബരിമല ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഇതുവരെയും അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത കണക്കിലുള്ള നിധികളാണ് ഈ ക്ഷേത്രത്തിലെ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം നിഗൂഢതകളും വിശ്വാസങ്ങളും ഏറെയുള്ള രഹസ്യറകളിലാണ് ഇവിടുത്തെ നിധി സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ അമൂല്യ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന 6 അറകളിലാണ് ഇവയിൽ 6ാമത്തെ അറ ഒരു രഹസ്യ അറയാണ് മനുഷ്യർക്ക് ഇത് തുറക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം വിഷ്ണുവിന്റെ ശ്രീചക്രം പോലുള്ള അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് 6ാമത്തെ അറയിലാണെന്നാണ് വിശ്വാസം 6ാമത്തെ അറയിൽ 1ലധികം അറകളുണ്ട് ഇവയിൽ 1ാമത്തെ അറ 1931 തുറന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ തന്നെ മറ്റൊരു അറയുണ്ട് ആ അറയിലാണ് ദൈവചൈതന്യം നിലനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് 1908 6ാമത്തെ അറ ചിലർ തുറക്കാൻ ശ്രമിച്ചതായും എന്നാൽ അറയിൽ മഹാസർപ്പങ്ങളെ കണ്ട് ആളുകൾ ഭയന്നോടിയതായും എമിലി ഗിൽഗ്രിസ് ഹാജ് എന്ന ഒരു വിദേശ സഞ്ചാരി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്